മൂസ അബു മർസൂഖ്. ഇതാരാണെന്ന് ചോദിച്ചാൽ ഹമാസിന്റെ ഒഫീഷ്യൽ പൊളിറ്റിക്കൽ ബ്യൂറോയിലെ പ്രധാന തലവനാണ്. ഇദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ ഗാസ ഭാഗത്ത് 500 കിലോമീറ്ററോളം ടണൽ കുഴിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഗാസ ജനങ്ങളെ അതിൽ കൊണ്ടുവന്ന് സേഫായി നിർത്തുന്നില്ല? എന്തുകൊണ്ട് അവിടെ ബോംബ് ഷെൽട്ടർ ഉണ്ടാക്കിയില്ല? അതും അണ്ടർഗ്രൗണ്ടിൽ തന്നെ ഉള്ളത് എന്ന ഒരു ചോദ്യം ചോദിക്കുന്നു. അതിന് അദ്ദേഹം എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. കൂടാതെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂസ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ ടണൽ കുഴിച്ചിട്ടിരിക്കുന്നത് ഞങ്ങളെ സംരക്ഷിക്കാനാണ്, അല്ലാതെ പൊതുജനങ്ങളെ സംരക്ഷിക്കാനല്ല. ഇത് പറഞ്ഞത് വിശ്വാസമായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് ചാനലിലൂടെ ഒരു വീഡിയോ തന്നെ ഷെയർ ചെയ്യാം. അതിൽ സബ് ടൈറ്റിൽസും ഉണ്ടാകും, നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്. സോ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ടണൽസ് ഹമാസ് സംഘടനയിൽപ്പെട്ടവരെ സംരക്ഷിക്കാനാണ്, അല്ലാതെ ജനങ്ങളെയല്ല. ജനങ്ങളെ സംരക്ഷിക്കാൻ ഐക്യരാഷ്ട്രസഭയുണ്ട്, കൂടാതെ പാലസ്തീൻ ഭരണകൂടം അവിടുത്തെ ജനങ്ങളെ സംരക്ഷിച്ചോളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗാസ റെസിഡൻഷ്യൽ ഏരിയയിൽ കഴിഞ്ഞ ദിവസം രാത്രി ഇസ്രയേൽ അവരുടെ ആക്രമണം നിർത്തിവെച്ചിരിക്കുന്നു എന്ന ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഇത് പറഞ്ഞത് പ്രസ് സർവീസ് ഓഫ് ദ പാലസ്തീൻ ഗവൺമെന്റ് ആണ്. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, യെസ്, തൽക്കാലം ഇസ്രയേലിന്റെ ആക്രമണം ഗാസ റെസിഡൻഷ്യൽ ഏരിയയിൽ നിർത്തിവെച്ചിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന പീരങ്കികളെയൊക്കെയും മാറ്റിയിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇത് എപ്പോൾ എത്ര സമയത്തേക്കാണെന്നുള്ള ഡീറ്റെയിൽഡ് വിവരം പുറത്തു വന്നിട്ടില്ല. കാരണം മറ്റൊരു ഭാഗത്ത് ഇസ്രയേൽ അവരുടെ ആക്രമണം നല്ല രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിനനുസരിച്ച് ലെബനനിൽ നിന്നും ഇസ്രയേലിനെതിരെ ആക്രമണം നടക്കുന്നുണ്ട് എന്ന വിവരവും, ടെലവിവിൽ നിന്ന് റോക്കറ്റുകൾ ഗാസ വിക്ഷേപിക്കുന്നുണ്ട് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. അടുത്തതായി ഇസ്രയേൽ പുറത്തുവിട്ട മറ്റൊരു കാര്യം, ഞങ്ങൾ ഗ്രൗണ്ട് അറ്റാക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത് ഇഞ്ച് ബൈ ഇഞ്ച് ആയിട്ടായിരിക്കുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഓരോ ഇഞ്ചും ഹമാസിനെ പൂർണ്ണമായും നശിപ്പിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്നും ഇസ്രയേൽ അറിയിച്ചു. കൂടാതെ ജോ ബൈഡൻ മറ്റൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഗാസ ഭാഗത്തേക്കുള്ള എയ്ഡ് കടത്തി വിടുന്നില്ല? അത് ദയവായി കടത്തി വിടൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ എയ്ഡ് കടത്തി വിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല. ഗാസ ഭാഗത്തേക്ക് വെള്ളം പോകുന്നതിന് 3 പൈപ്പ് ലൈൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ 2-ാമത്തെ പൈപ്പ് ലൈൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഗാസ ഭാഗത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ള മതിയായ വെള്ളം ലഭിക്കുന്നില്ല എന്ന ശബ്ദം ഉയർത്തിയിരിക്കുന്നു. ഫ്യൂവലിന് വേണ്ടി ഹമാസ് നെഗോഷിയേറ്റ് ചെയ്ത് നോക്കിയിരുന്നു, പക്ഷേ ഇസ്രയേൽ വിസമ്മതിച്ചു. അവിടെയുള്ള ജനങ്ങൾ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി കടൽ വെള്ളമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കുടിക്കാനുള്ള വെള്ളം മാത്രമെങ്കിലും കിട്ടണം എന്നതാണ് അവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹം. അതെങ്കിലും ലഭിക്കുമോ ഇല്ലയോ എന്നതാണ് വലിയ പ്രശ്നം. ഒരു സ്ഥലത്ത് അവർക്ക് അത്യാവശ്യമായി വേണ്ടുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള കുട്ടികൾ, അവർക്ക് ഒരു ദേഷ്യം അല്ലെങ്കിൽ അമർഷം ഉണ്ടാകുന്നു. അവർ വലുതാകുമ്പോൾ ഞങ്ങളെ ഇങ്ങനെയല്ലേ നിങ്ങൾ ട്രീറ്റ് ചെയ്തത് എന്ന ഒരു ദേഷ്യം ഉള്ളിൽ വെച്ച്, നിങ്ങളെ നശിപ്പിച്ചാലും കുഴപ്പമില്ല എന്ന രീതിയിലുള്ള ഒരു സൈക്കിൾ ഇങ്ങനെ ഫോം ആയിക്കൊണ്ടേയിരിക്കും. ഇസ്രയേലിനെതിരെ ഗാസ അല്ലെങ്കിൽ പാലസ്തീന്റെ പോരാട്ടം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഹമാസിൽ നിന്നും പോരാടുന്നവർ ഒരു 20-30 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ദുഃഖം അനുഭവിച്ചവരാകാം എന്ന ഒരു വാർത്തയും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഗാസ ഭാഗത്തിരുന്ന് തന്നെ ഞങ്ങളുടെ ഓപ്പറേഷൻ വീണ്ടും ആരംഭിക്കുമെന്ന് IDF പുറത്തുവിട്ടിരിക്കുന്നു. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അവരുടെ ലക്ഷ്യം ഹമാസ് സംഘടനയിൽപ്പെട്ടവരെ മുഴുവനായും നശിപ്പിക്കുക എന്നത് തന്നെയാണ്. വാർ ക്രൈം എന്ന് പറയുമ്പോൾ മനുഷ്യത്വപരമായ സഹായങ്ങൾ പോലും തടസ്സപ്പെടുത്തുന്നത് ഒരു വലിയ വാർ ക്രൈം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു വാർ ക്രൈം ഇപ്പോൾ ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെതിരായി ഐക്യരാഷ്ട്രസഭയും ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എത്രയും പെട്ടെന്ന് സഹായങ്ങൾ ഗാസ ഭാഗത്തേക്ക് എത്തിക്കൂ, ഇനി അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നതാണ്. അടുത്തത് ടെലവിവ്. ടെലവിവിൽ നിന്നും ഒരു വിമാനം റഷ്യയിലേക്ക് പറന്നെത്തി. റഷ്യയിലെ ഒരു എയർപോർട്ടിൽ അവിടെയുള്ള ഹമാസ് സപ്പോർട്ട് അല്ലെങ്കിൽ പാലസ്തീൻ സപ്പോർട്ട് എന്ന് പറയുന്നവർ ആ എയർപോർട്ട് മുഴുവനായും കൺട്രോളിലാക്കി. അങ്ങനെ വിമാനത്തിൽ നിന്നും പുറത്തിറങ്ങുന്നവരോട്, നിങ്ങൾ
ജൂതരാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കൂടാതെ അവരുടെ ഐഡി കാർഡും അതുപോലെ തന്നെ പാസ്പോർട്ടും ചോദിച്ച് വെരിഫൈ ചെയ്താണ് പുറത്തേക്ക് വിടുന്നത്. ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളും റഷ്യയിലും നടക്കുന്നുണ്ട്. ആ എയർപോർട്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് പ്രവർത്തിക്കില്ല, ക്ലോസ് ചെയ്യുമെന്ന അറിയിപ്പ് റഷ്യയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുണ്ട്. റഷ്യ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഈ ഒരു പ്രശ്നം ഇവിടെ വരാൻ കാരണം സാമൂഹ്യ വിരുദ്ധരാണ്. സാമൂഹ്യ വിരുദ്ധർ എന്ന് പറയുമ്പോൾ പുറത്തു നിന്ന് വന്ന ആരോ അവിടുത്തെ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ പുറത്തു നിന്നും വരുന്ന വാർത്ത അവിടെയുള്ള ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവർക്കെതിരായ പ്രവൃത്തിയായി അതിനെ കണക്കാക്കുമെന്ന് പറഞ്ഞയുടനെ ഇസ്രയേൽ റഷ്യക്ക് ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുന്നു, അവിടെയുള്ള ജൂതരെ സംരക്ഷിക്കുക, അവർക്ക് ഒരു പ്രശ്നവും വരാതെ നോക്കണം, കൂടാതെ അവരെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണെന്നും പറഞ്ഞിരിക്കുന്നു. റഷ്യയെ സംബന്ധിച്ച് അവരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ക്രെംലിൻ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു, ഇസ്രയേലിന്റെ ഒരു പോലീസിനെ പാലസ്തീനിലെ ഒരാൾ ജെറുസലേമിൽ വെച്ച് കൊലപ്പെടുത്തിയെന്ന ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. ജെറുസലേമിലും ചെറിയ ചെറിയ ആക്രമണങ്ങൾ നടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരാൻ ആരംഭിച്ചു. ജർമ്മൻ ഇസ്രയേലിയായ ഷാനി ലൂക്ക് എന്ന ഒരു സ്ത്രീ, അവർ കൊല്ലപ്പെട്ട വിവരം നമ്മൾ നേരത്തെ തന്നെ അപ്ഡേറ്റ് ആയി തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒഫീഷ്യൽ അറിയിപ്പ് ജർമ്മനി ഇപ്പോഴാണ് അറിയിച്ചിരിക്കുന്നത്. അടുത്തതായി വന്ന ഒരു അപ്ഡേറ്റ്, യു കെ പ്രൈം മിനിസ്റ്റർ ഋഷി സുനാക്ക്. യു കെ പ്രൈം മിനിസ്റ്റർ ഋഷി സുനാക്ക് കോബ്ര മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. കോബ്ര മീറ്റിംഗ് എന്ന് വെച്ചാൽ ക്യാബിനറ്റ് ഓഫീസ് ബ്രീഫിംഗ് റൂം എ. ഈ ക്യാബിനറ്റ് മീറ്റിംഗിൽ ബ്രിട്ടനിലെ വളരെ പ്രധാനപ്പെട്ട തലവന്മാരെ ക്ഷണിച്ച് അടുത്തതായി ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നത്തിൽ എന്തൊക്കെ ചെയ്യണം, അവർ ഓൾറെഡി ഇസ്രയേലിന് അനുകൂലമായിട്ടാണുള്ളത്, കൂടാതെ യു കെ ഭരണകൂടം തന്നെ പുറത്തു വിട്ടുകഴിഞ്ഞു ഹമാസ് ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണെന്ന്, ഇന്ത്യയെയും മറ്റ് രാജ്യങ്ങൾ കൂടാതെ ഇസ്രയേൽ ഒന്ന് പ്രഷർ കൊടുക്കുന്നുണ്ട് ഹമാസിനെ ടെററിസ്റ്റ് ഓർഗനൈസേഷനായി പ്രഖ്യാപിക്കണമെന്ന്. കാരണം എന്നാൽ മാത്രമേ ഹമാസിൽപ്പെട്ടവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ അവർക്കെതിരെ യാതൊരു നീക്കവും ചെയ്യാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട്. സോ ഗാസയുടെ വാട്ടർ ഷോർട്ടേജ് വളരെ വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അപ്ഡേറ്റ് എന്തെങ്കിലും വരികയാണെങ്കിൽ വോയിസ് ഓഫ് വിക്കിയിലൂടെ തന്നെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് വോയിസ് ഓഫ് വിക്കി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റായി ചേർക്കുക. വീണ്ടും അടുത്ത അപ്ഡേറ്റിൽ കാണാം. നന്ദി, നമസ്കാരം.